കണ്ണൂരിലെ കാവുകളും തെയ്യങ്ങളും വ്യത്യസ്തമായ കാഴ്ചയാണ് എന്നാൽ കോവിഡ് കാലത്ത് കദ്ദൂർ പുല്യോട് കുറുമ്പക്കാവ് അതിലേറെ വ്യത്യസ്തമാവുകയാണ് ഈ കാവിൽ നിന്നും സന്ധ്യാനേരത്ത് ഭക്തിഗാനം മാത്രമല്ല ഉയർന്നു കേൾക്കുന്നത് കോവിഡ് ബോധവൽക്കരണം കൂടിയാണ് ജാതിമത ഭേദമന്യേ വിശ്വാസികളെത്തുന്ന പുല്യോട് കൂറുമ്പക്കാവ് ജില്ലയിലെ ഏറെ പ്രശസ്തമായ ക്ഷേത്രമാണ് ഇവിടെ കോവിഡ് വ്യാപനത്തിനു ശേഷം ഇങ്ങനെയാണ് നാളെ മുഖം വീടിനുള്ളിൽ ശ്രീ ാവ് സേവാ സമിതി അറിയിക്കുന്ന കോവിഡ് അതിജാഗ്രതാ നിർദ്ദേശങ്ങൾ നാം നമ്മുടെ നാട് നമ്മുടെ വിശ്വാസങ്ങൾ ആരാധനകൾ എല്ലാം മാതൃകയാവട്ടെ ലോകമിന്ന് ഒരു മഹാരോഗത്തിന്റെ ഭീഷണിയിലാണ് നമ്മുടെ കേരളം ഇപ്പോഴും മരുന്ന് കണ്ടുപിടിക്കപ്പെടാത്ത ഒരു മഹാവ്യാധി രോഗം പടരാതിരിക്കാനുള്ള ജാഗ്രതയാണ് ഇന്ന് നമുക്ക് ആവശ്യം വൈകിട്ടാകുമ്പോൾ ക്ഷേത്ര കമ്മിറ്റി ഓഫീസിനു മുകളിലെ കോളാമ്പി മൈക്കിൽ നിന്നും ഭക്തിഗാനം മാത്രമല്ല കേൾക്കുക കോവിഡ് ബോധവൽക്കരണം കൂടിയാണ് ആദ്യം ബോധവൽക്കരണ ഗാനം ഇടയ്ക്ക ബോധവൽക്കരണ അനൗൺസ്മെന്റും കേരള സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് വീട്ടിൽ തന്നെ ഇരിക്കണം രോഗവ്യാപനം നിയന്ത്രിച്ചില്ലെങ്കിൽ ആശുപത്രികൾ നിറയും ഓക്സിജൻ മുടങ്ങും അപകടം വർദ്ധിക്കും ആരും ഭയപ്പെടേണ്ട കരുതലുണ്ടായാൽ മതി സാമൂഹ്യ അകലം ഇരട്ട മാസ്ക് ഉപയോഗം സോപ്പ് സാനിറ്റൈസർ എന്നിവ ഉപയോഗിച്ച് കൈ കഴുകി നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി സന്നദ്ധ കൈകഴുകിമാർ വീട്ടിലെത്തും ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് കോവിഡ് ക്ഷേത്രങ്ങളിൽ ആളുകൾക്ക് പ്രവേശനമില്ലെങ്കിലും കോവിഡ് വ്യാപനത്തിന് ഇടയാക്കരുതെന്നും വീടുകളിൽ സുരക്ഷിതരായി കഴിയണമെന്നും ഇടവിട്ട ഓർമ്മിപ്പിക്കും കോവിഡ് വ്യാപനം തടയാൻ സർക്കാരിനൊപ്പം ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുല്യോട് കൂറുമ്പക്കാവിൽ ഉച്ചഭാഷിണിയിലൂടെ ബോധവൽക്കരണം സംരക്ഷണം ചെയ്യുന്നതെന്ന ക്ഷേത്രം സേവാ സമിതി ഭാരവാഹികൾ പറഞ്ഞു ലോകം മുഴുവൻ കോവിഡ് എന്ന മഹാമാരിക്ക് മുമ്പിൽ വിരങ്ങലിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനത്തിനകത്തും അതിതീവ്ര വ്യാപനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒട്ടനവധി ആളുകൾ മരണവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ആരോഗ്യ പ്രവർത്തകരും സംസ്ഥാന സർക്കാരുമെല്ലാം ഇതിനെതിരെ പ്രതികരി പ്രതിരോധിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് ഒരു സഹായം എന്ന നിലയിൽ ഇവിടുത്തെ കതിരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി അവരുടെ അഭ്യർത്ഥനയോട് കൂടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് വൈകുന്നേരം സന്ധ്യാധീപത്തിന് ശേഷം എല്ലാ ദിവസവും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെപ്പറ്റി ജനങ്ങളെ എന്ന കൂടി ഈ സമിതി സമിതി ശ്രീ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നാട്ടിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുമ്പോൾ പഞ്ചായത്തിന്റെ കോവിഡ് പ്രതിരോധത്തിൽ പങ്കാളികളാവുകയാണ് ഈ ആരാധനാലയവും കാലങ്ങളായി നാട്ടുകാർ മുടക്കമില്ലാതെ കേട്ടുവന്ന ഭക്തിഗാനങ്ങൾക്കൊപ്പം കോവിഡ് വ്യാപനം പ്രതിരോധിക്കാനുള്ള മുന്നറിയിപ്പ് ഉച്ചഭാഷണിയിലൂടെ മുടങ്ങാൻ തുടങ്ങിയത് ആദ്യം അമ്പരപ്പുണ്ടാക്കിയെങ്കിലും ക്ഷേത്രത്തിന്റെ ഈ നിലപാടിൽ കൈയടിക്കുകയാണ് പ്രദേശവാസികൾ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും മനുഷ്യർ ഓടിയെത്തുന്ന ആരാധനാലയങ്ങൾ ഇത്തരം മാതൃക കൂടിയാകണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ക്ഷേത്രം നൽകുന്നത് ഷിതിൻ കദ്രൂറിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം ചിസ്നീഷ് ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്